അവസാന പ്രതീക്ഷയും കൈവിട്ട പാകിസ്ഥാൻ പ്രകോപന യുദ്ധത്തിലേക്ക്. ഇന്ത്യയുമായി ഒരു അപ്രതീക്ഷിത യുദ്ധത്തിന് സാധ്യതയെന്ന് പാക് വിദേശകാര്യമന്ത്രി. ഈ സാഹചര്യമാണ് തുടർന്നതെങ്കിൽ എന്തും സംഭവിക്കാം. ജമ്മു കാശ്മീർ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. പാക് അധീന കാശ്മീരിൽ കാശ്മീർ പ്രഖ്യാപനം നടത്താനിരിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പിന്നാലെ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷിയും. ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ ഇന്ത്യയുമായി ഒരു അപ്രതീക്ഷിത യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭീഷണിയാണ് ഷാ മെഹ്മൂദ് ഖുറേഷി ഉയർത്തുന്നത്. ജനീവയിൽ നടക്കുന്ന യു എൻ മനുഷ്യാവകാശ കൗൺസിൽ സമ്മേളനത്തിനിടെ മാധ്യമങ്ങളോടാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തരഫലം എന്താകുമെന്ന് അറിയുന്നവരാണ് പാകിസ്ഥാനും ഇന്ത്യയും. എന്നാൽ ഈ സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ എന്തും സംഭവിക്കാം. അപ്രതീക്ഷിതമായ ഒരു യുദ്ധം തള്ളിക്കളയാനാവില്ല. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര അന്വേഷണം നടക്കണം. യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറെ കണ്ട് സംസാരിച്ചു. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും അധീനതയിലുള്ള കാശ്മീർ സന്ദർശിക്കാൻ അവർ ക്ഷണിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷണർ ഇരു പ്രദേശങ്ങളും സന്ദർശിച്ച് കഴിയുന്നത്ര വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തണം. അതിലൂടെ എന്താണ് യാഥാർത്ഥ്യമെന്ന് ലോകത്തിന് മനസ്സിലാക്കാമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സമാധാന ചർച്ചകളെ അദ്ദേഹം തള്ളിക്കളയുന്നുമുണ്ട്. ഒരു ബഹുമുഖ ഫോറത്തിലോ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയോ വേണ്ടിവരും. അമേരിക്ക അത്തരമൊരു കർത്തവ്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അവർക്ക് മേഖലയിൽ കാര്യമായ സ്വാധീനമുണ്ടെന്നും ഷാ മെഹ്മൂദ് ഖുറേഷി പറഞ്ഞു. കാശ്മീർ വിഷയത്തിൽ ബാഹ്യ ഇടപെടലുകൾ പാടില്ലെന്ന ഇന്ത്യൻ നിലപാടുകൾക്ക് എതിരായാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഈ നിലപാട്. അതേസമയം പാകിസ്ഥാന്റെ നിലപാടുകളെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നതാണ്. അതിർത്തികളിൽ മതിയായ സേനകളെ സജ്ജമാക്കിയിട്ടുണ്ട്. പാക് അധീന കാശ്മീരിനെ പറ്റിയും വ്യക്തമായ സൂചന ഇന്ത്യ നൽകുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കരസേനാ മേധാവി ബിപിൻ റാവത്തയുടെ പ്രസ്താവന. പാക് അധീന കാശ്മീർ നേടിയെടുക്കുന്നതിനായി എന്തിനും തയ്യാറാണെന്ന് കരസേനാ മേധാവി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഏത് നിർദ്ദേശവും നടപ്പാക്കാൻ കരസേന തയ്യാറാണ്. പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുകയാണ് ഇനി ലക്ഷ്യമെന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത്. ഇനി പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നത് പാക് അധിനിവേശ കാശ്മീരിന്റെ വിഷയത്തിൽ മാത്രമായിരിക്കുമെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു. ആണവായുധം ആദ്യം ഉപയോഗിക്കില്ലെന്ന നിലപാട് ഇന്ത്യ പുനഃപരിശോധിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സൈന്യം എന്തിനും തയ്യാറാണെന്ന പ്രസ്താവനയുമായി കരസേനാ മേധാവി രംഗത്തെത്തിയത്. അതേസമയം തന്നെ കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടികളാണ് പാകിസ്ഥാൻ നേരിടുന്നത്. ഏറ്റവും ഒടുവിൽ യു എൻ സെക്രട്ടറി ജനറൽ പോലും കാശ്മീർ വിഷയത്തിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കിയതോടെ പാകിസ്ഥാൻ വീണ്ടും ഒറ്റപ്പെടുകയും ചെയ്തു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തിരിച്ചടി നേരിട്ടിട്ടും പാക് അധീന കാശ്മീരിൽ ഇമ്രാൻഖാൻ വൻ പ്രതിഷേധ സമ്മേളനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയാണ് പാക് പ്രധാനമന്ത്രി വെള്ളിയാഴ്ച മുസാഫറാബാദിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാന് തന്നെ തിരിച്ചടി നൽകുമെന്നാണ് ഇന്ത്യ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.